നമസ്കാരം. മലയാളത്തിൽ നിന്നും ജനപ്രീതി ലഭിക്കുന്ന ഒന്നാണ് പരമ്പരകൾ. ഏറ്റവും കൂടുതൽ സീരിയലുകൾ സംപ്രേഷണം ചെയ്ത് മലയാളത്തിൽ ഇന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിൽ രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന കുടുംബ വിളക്ക് എന്ന സീരിയലിന് വമ്പൻ റേറ്റിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. മലയാളത്തിൽ ഒരു കാലത്ത് സിനിമാ നായികയായി തിളങ്ങി നിന്ന മീര വാസുദേവൻ ആണ് സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. ഈ സീരിയൽ തുടങ്ങിയ കാലം മുതൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ വമ്പൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സീരിയലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 ജനുവരി 27 കുടുംബ വിളക്ക് ആരംഭിച്ചത്. ശ്രീജിത്ത് വിജയ് എന്ന നടനും മറ്റൊരു ലീഡിംഗ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്ര ഷിണായി എന്ന വ്യക്തിയാണ് ഈ പരമ്പര നിർമ്മിക്കുന്നത്. ഏഷ്യാനെറ്റിലെ പതിവ് സീരിയൽ പോലെ റീമേക്കാണ് ഈ സീരിയലും. ശ്രീമോയി എന്ന ബംഗാൾ സീരിയലിലെ റീമേക്കാണ് കുടുംബവിളക്കെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഭാര്യ, മരുമകൾ, അമ്മ എന്നിങ്ങനെ ഒരു സ്ത്രീ എന്തൊക്കെ കടമ ചെയ്യണമോ എല്ലാ വീട്ടുജോലികളും ചെയ്യുമ്പോഴും ഈ സ്ത്രീക്ക് ഒരു നിമിഷം പോലും വിശ്രമമില്ല. എന്നിട്ടും അവളുടെ ജോലിയെ ഒരിക്കലും അംഗീകരിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ സീരിയലിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയൊക്കെ ആണ് എങ്കിൽ കൂടിയും അവിഹിത കഥയിലൂടെയാണ് ഈ സീരിയൽ ഇപ്പോൾ മുന്നേറുന്നത്. ഇപ്പോൾ കുടുംബവിളക്കിലെ താരങ്ങളുടെ പ്രതിഫലമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. റേറ്റിംഗ് ലഭിക്കുന്നതിന് വേണ്ടി സിനിമാ സീരിയൽ രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന കൂടുതൽ താരങ്ങളെ അണിനിരത്താൻ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾക്ക് പ്രതിഫല തുകയും വളരെ കൂടുതലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഓരോ ദിവസവും ഇവർക്ക് ലഭിക്കുന്ന വരുമാനം എന്ന രീതിയിൽ ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഒന്നാമതായി, കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ ശരണ്യ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന മഞ്ജു സതീഷ് ഒരു ദിവസം പ്രതിഫലമായി വാങ്ങുന്നത് 30,000 അടുത്ത രൂപയാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നു. സുമിത്രയുടെ സ്വന്തം മകൻ സ്നേഹതുല്യനായ പ്രതീഷിനെ അവതരിപ്പിക്കുന്നത് നോബിൻ ജോണിയാണ്. നോബിന് ഒരു ദിവസം ലഭിക്കുന്നത് 20,000 അധികം രൂപയാണ്. മിത്രയുടെ അമ്മായിയമ്മ കഥാപാത്രം അവതരിപ്പിക്കുന്ന ദേവി മേനോന് ഒരു ദിവസം ലഭിക്കുന്നത് 27,000 രൂപയാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു. കുടുംബവിളക്കിന്റെ കേന്ദ്ര കഥാപാത്രമായ മീര മാസദേവന് ലഭിക്കുന്നത് ഏറ്റവും വലിയ തുകയാണ്. സീരിയലിന്റെ പ്രധാന താരം എന്നതിൽ ഉപരി മലയാള സിനിമാ ലോകത്തെ ഒരു മുൻനിര നടി എന്ന നിലയിൽ തന്നെ ഒരു ദിവസം 35,000 രൂപയാണ് നടിക്ക് ലഭിക്കുന്നതെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ഒരുപക്ഷെ ഇത് സത്യമായിരിക്കാം. കാരണം എന്തെന്നാൽ മാസത്തിൽ ചില സമയങ്ങളിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയായിരിക്കാം ഇവരുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ. ആ സമയത്ത് അവതരിപ്പിക്കുന്നതാണ് ഒരു മാസം 1.5 മാസത്തോളം നമ്മൾ സീരിയലിലൂടെ കാണുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരു മാസം ഏകദേശം 10-15 ദിവസം വർക്ക് ചെയ്താൽ ഇവർക്ക് കിട്ടുന്ന തുക അത്ര വലിയ കൂടുതലൊന്നുമല്ല. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് ഒരു താരത്തിന് ലഭിക്കുന്ന കോടികൾ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സീരിയലിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ പ്രതിഫലം അത്ര വലുതായി ഇതിനെ കണക്കാക്കേണ്ടതില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.